കണക്ക് തീർത്ത് തുടങ്ങി രോഹിണി. ഇരുട്ടിന്റെ മറവില് ആളറിയാതെ അവനെ തല്ലി വീഴ്ത്തിയിട്ടുണ്ട്. നന്നായി ശരീരം ചതച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാ. ഇനി അവന് സ്വസ്ഥത കൊടുക്കില്ല ഞാൻ. നരൻ സൂക്ഷിക്കണം. എല്ലാവരും നരനെ സംശയിക്കും. സംശയിക്കട്ടെ, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എന്നാലും അവസരം കിട്ടിയ അവനെ ഞാൻ അടിച്ചൊതുക്കും. എന്നാ ശരി രോഹിണി. ഒറ്റയ്ക്കൊക്കെ സഞ്ചരിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. കൊണ്ടോ കൊണ്ടോ. എന്തായി മോളെ? കിട്ടണില്ല ഉമ്മ. എവിടെയാണെന്നോ എന്താണെന്നോ ഒരു പിടിയുമില്ല മോളെ. ഓൻ എവിടെ പോവാനാ? ഓൻ ഇങ്ങ് വരൂ. എന്നാലൊന്ന് വിളിച്ചൂടെ. വീട്ടിലുള്ളവരെ എന്തിനാ ആദി കേറ്റുന്നേ? മൊത്തത്തില് ഇക്കാക്ക് എന്തൊക്കെ പേടിയുണ്ടായിരുന്നു. എന്താ കാരണമെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒഴിഞ്ഞു മാറുക ചെയ്ത്. അങ്ങനെ ഒഴിഞ്ഞു മാറിയാലും കെട്ടിയോന്റെ വിഷമം കണ്ടുപിടിക്കണ്ടേ മോളെ. മോളെ, ഇമ്പൾ ഒരുപാട് അങ്ങ് പാവാകാൻ പാടില്ല. കുറച്ചൊക്കെ തന്റെ ഇടം കാണിക്കണോ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ആളൊന്നിങ്ങ് വന്നാ മതിയായിരുന്നു. അമ്മച്ചി, അമ്മച്ചി എന്ന് കേൾക്കുന്നതൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ. എന്നാ അമ്മച്ചിക്ക് ഇത്തിരി ആശ്വാസം കിട്ടുന്ന വാർത്തയാ. ലവൻ ഇപ്പൊ ആശുപത്രിയിലായി കാണും. ശരത്തെ ഇന്നലെ രാത്രിയെ അവന് ശരിക്കും തല്ല് കിട്ടിയായിരുന്നു. തല്ലെന്ന് പറയുമ്പോ അളന്ന് തൂക്കിയാ അത് ചെയ്തത്. ആരാ മോനെ അത് ചെയ്തത്? അവനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവനൊരു തങ്കപ്പതക്കം കൊടുക്കായിരുന്നു. ആണാ? എന്നാ പിന്നെ അത് എങ്ങോട്ട് വന്നേക്ക്? കണക്ക് തീർക്കാൻ തുടങ്ങിയതേ ഞാനാ. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ അവനെ വീഴ്ത്തിയിട്ട് ഓരോ ഇടി ഇടിക്കുമ്പോഴും നടന്നതോരോന്നും എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്ന മച്ചി. കൊല്ലായിരുന്നില്ലോ മോനെ അവനെ? അതിനുള്ള സമയമായിട്ടില്ല. സൂക്ഷിക്കണേ മോനെ. സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് നന്ദൻ അവനെ ജീവനാ. അങ്ങനെയുള്ളപ്പോ അളിയന് തല്ലുകൊണ്ടത് അവന് സഹിക്കുവോ? അവൻ മോനെ തിരക്കി വരും. അവൻ തല്ലുന്നത് നോവാൻ വേണ്ടി ആയിരിക്കത്തില്ല, ചാവാൻ വേണ്ടി തന്നെ ആയിരിക്കും. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ മച്ചി. എന്നാലും എനിക്കൊരു തൃപ്തിയുണ്ട്. അവന്റെ ദേഹത്ത് കൈവയ്ക്കാൻ പറ്റിയല്ലോ. മോനെ അവൻ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ മുഖം മറച്ചായിരുന്നു. എങ്കിലും അവൻ ഇരുട്ടടി കിട്ടുമ്പോ അവൻ ആദ്യം പ്രതിയായിട്ട് കാണുന്നത് എന്നെ തന്നെ ആയിരിക്കുമല്ലോ. ജോസൂട്ടൻ ജയിലിൽ നിന്ന് വന്നാലും ഇത് തന്നെ സംഭവിക്കും. അവനെ തല്ലില്ല, കൊല്ലും. അതുകൊണ്ട് അതിനു മുമ്പ് ആ കർമ്മ എനിക്ക് ചെയ്യണം അമ്മച്ചി. ആശുപത്രിയിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അവനൊന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് അടുത്ത ഡോസ് കൊടുക്കാം. ഏതായാലും മോൻ അകത്ത് കയറിയിരിക്കെ, ഇന്ന് കാപ്പി കുടിച്ചിട്ട് പോയാ മതി. അയ്യോ, പോലീസ്!
എന്താ? ചെക്കോട്ടത്തെ പോലീസ്. പോലീസോ? എവിടെ നിന്റെ മോൻ? അയ്യോ അറിയത്തില്ല സാറേ. അമ്മയെക്കാളും മോനുമായിട്ട് അടുപ്പം അച്ഛനാ. നിനക്കറിയോടാ മോൻ എവിടെയാണെന്ന്? എനിക്ക് അറിയത്തില്ല സാറേ. സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല സാറേ. അവനെ കൈ കിട്ടിക്കഴിഞ്ഞാലേ ഇനി അവൻ ജീവിക്കും ജേടത്തെ പോലെ. സാർ എന്താ സാറേ അവൻ ചെയ്തത്? ചോദിക്കണി നിന്റെ മോൻ വരുമ്പോ ദാനം കിട്ടിയ കരളുമായി അവൻ ഇരുട്ടടി അടിക്കുക. ആരാ സാറേ അവൻ തല്ലിയത്? സാറേ ഇതുപോലെ തല്ലി നിന്റെ മോൻ ശരത് എന്നൊരു പാവം പയ്യനെ. അത് ചെയ്തത് മറ്റാരെങ്കിലും ആയിരിക്കും സാർ. അവന് ഒരുപാട് ശത്രുക്കളുണ്ട്. ആരാടാ ശത്രുക്കള്? നീ ഒന്ന് പറഞ്ഞേ. നാടിനെ കല്യാണം കഴിച്ച് നടക്കുന്നവനാ ഈ ശരത്. അങ്ങനെയുള്ളവന് ശത്രുക്കൾ ഉണ്ടാവില്ലേ സാർ? ആരാ നിന്നോട് ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞ? നാട് നീളെ ശരത്തിന് ഭാര്യമാരുണ്ടെങ്കിൽ ആരൊക്കെയാണ് അവര്? തെളിവില്ലാതെ മാന്യന്മാരെ ആക്ഷേപിച്ച മകന് പകരം നിന്നെ ഞാൻ പൊക്കിക്കൊണ്ടുപോകും. അല്ല സാറേ, നരൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ തന്നെ സാറിനെ വിളിച്ച് പറയാം. വേണോന്നില്ലടി, നിന്റെ മോനെ മായാവിയൊന്നുമല്ലോ. ഇരുട്ടിനൊപ്പം നടക്കുന്നവനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. എന്തിനാ സാറേ നിരപരാധികളൊക്കെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ആ ജോസ് സാർ ഒരു പാവായിരുന്നു, എന്നിട്ട് ആ സാറിനെ ജയിലിലാക്കി. അപ്പോഴും യഥാർത്ഥ കുറ്റവാളി പുഞ്ചിരിയോടെ പുറത്ത് വലച്ചുക. ഓ, പോലീസിന്റെ ജോലിയൊക്കെ ഇപ്പൊ നീ ആണോടാ ചെയ്യുന്നേ? എങ്കി ഈ കാക്കി ഊരി ഞാൻ നിനക്ക് തരാവടാ. ഇതിട്ടോണ്ട് നീ തെളിയാത്ത കേസൊക്കെ ഒന്ന് തെളിയിക്ക്. നിനക്കതിന് പറ്റൂടാ, നീ അത്രയ്ക്കും എടുക്കണല്ലേ. അതുപോലെ തലമണ്ടേത് പോലീസുകാർക്ക് നഷ്ടപ്പെട്ട തലമണ്ട. ഒരു ദിവസം നിന്റെ ഈ തലയോട്ട് ഞാൻ ഇടിച്ച് ഇളക്കോടാ. ഈ തലച്ചോറിനകത്ത് എങ്ങനെ ഇത്രയും തെളിഞ്ഞ ബുദ്ധി വന്നെന്ന് അറിയണമല്ലോ. ഞങ്ങൾ പരക്കം പായുവാ, കിട്ടുവാണോ ഞങ്ങളുടെ കയ്യില്? ദേ ആശുപത്രിയിൽ കിടക്കയൊക്കെ ഇപ്പോഴേ ബുക്ക് ചെയ്ത് വെച്ചേര്, കുറെ നാൾ അവൻ അവിടെ കിടക്കേണ്ടി വരും. നിങ്ങളുടെ മോനാണോ ആ ശരത്തിനെ തല്ലിയത്? അതെ, അവനോട് തന്നെ ചോദിക്ക്. ചോദിക്കാനൊന്നുമില്ല, ശരത്തിന് തല്ലുണ്ടെങ്കിലേ പ്രതി നാരൻ തന്നെയായിരിക്കും. ആണെങ്കിലേ അത് അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെയാ. ഏതായാലും എനിക്ക് തൃപ്തിയായി, ഒരടി കിട്ടിയില്ലോ. ഞാൻ കൊടുക്കാൻ ആഗ്രഹിച്ചത് പോലീസുകാർ കൊടുത്തു. രണ്ടെണ്ണം കൂടെ കൊടുക്കേണ്ടതായിരുന്നു. എന്താ പറഞ്ഞത് സാറേ തിരക്കുള്ള സമയത്ത് ഇവിടെ? ദേ ആയിരിക്കുന്ന ആളിനെ അറിയോ? അയാളുടെ പേരിലെന്തോ കേസുണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അയാളെ ഹാജരാക്കിയിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടി വന്നതാ. ഡോ വടം. പാവപ്പെട്ടൊരു പയ്യനെ തല്ലി ചതച്ചു അല്ലടാ? അയ്യോ, ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ല സാറേ. നീ അറിഞ്ഞില്ലേ? ഇന്നലെ സന്ധ്യ മുതൽ നരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു.
പിന്നെങ്ങനെ അവൻ ഒരാളെ തല്ലുന്നത്? കള്ളം പറയണ്ട കൊലയാളിയുടെ അമ്മച്ചി, ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാ. വക്കീലിനെ കൊണ്ട് വന്നതേ തടി കേടാകാതെ രക്ഷപ്പെടാനുള്ള ശ്രമമാണെന്നും അറിയാം. എന്നാ തല്ല് കിട്ടിയവൻ പറഞ്ഞു നീ അത് ചെയ്തെന്ന്. അങ്ങനെ അവൻ പലതും പറയും. രാഖി എന്ന കുട്ടിയെ കൊന്നത് അവനാണെന്ന് ഞാൻ പറയുന്നു. എങ്കിൽ എന്റെ മോനെ ജയിലിൽ നിന്ന് വിടുവോ? ശരത് എന്ന് പറയുന്നവനെ പിടിക്കുവോ? അതിന് പറ്റുമോ നിങ്ങക്ക്? എന്താ സാറൊന്നും പറയാത്തെ? വിവരദോഷിയായ ഒരു കേളവിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിൽക്കുന്നവനാണോ ഞാൻ? സാറേ, പട്ടാളത്തിൽ നല്ല ഒരു ഉദ്യോഗത്തിലിരുന്ന ഒരാളിന്റെ ഭാര്യയാണ് ഞാൻ. അതുകൊണ്ട് കേളവി എന്നൊക്കെ സാറിന്റെ വീട്ടിൽ അമ്മയും അമ്മമ്മ ഉണ്ടെങ്കിൽ അവരെ പോയി വിളിക്കണം. ഇത് ചന്തയല്ല, സ്റ്റേഷനാ, പോലീസ് സ്റ്റേഷൻ. എന്നാ സാർ എസ് ഐ ആയിരിക്കുന്നിടത്തോളം കാലം ഇത് ചന്തയേക്കാൾ കഷ്ടമായിരിക്കും സാറേ. വിളിച്ചോണ്ട് പോടവരെ. അയ്യോ, ആരും എന്നെ വിളിച്ചോണ്ട് പോയില്ലെങ്കിലും തനിച്ചു പോകാൻ എനിക്കറിയാം. ഒരു മോൻ മരിച്ചുപോയി, ഒരു മോൻ ജയിലിലായി, മുകളിൽ ആകാശം താഴെ ഭൂമി, അങ്ങനെ നടക്കുവാ ഞാൻ. അതുകൊണ്ട് സാറ് സാറിന്റെ കൂടുതൽ ഭാഷയൊന്നും പറയണ്ട. അകത്തുനിന്ന് ഒപ്പിട്ടിട്ട് പോണോ സാറേ? അതോ ഞങ്ങളൊക്കെ പോകട്ടാ? പോയാലും നിന്നെ ഞാൻ പൊക്കോടാ. ഓ ദേ വക്കീലേ, കേട്ടില്ലേ, ഭീഷണി. ഇനി ഇവന്റെ ദേഹം ചതഞ്ഞ അതിന് ഉത്തരവാദി ഈ സാറ് തന്നെ ആയിരിക്കും. നിരപരാധികളൊക്കെ പിടിച്ചോണ്ടുവന്ന് അവരെ തല്ലി മനഃപൂർവ്വം അവരുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാതെ സാറേ, എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഒരു കാട്ടുകള്ളൻ സാറിന് ഇഷ്ടം പോലെ പൈസ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ യാതൊരു ഉളുപ്പും ഇല്ലാതെ വാങ്ങിച്ചിട്ട് അവൻ പറയുന്നവരെയൊക്കെ കൊല്ലാക്കൊല ചെയ്യുക. ഇതിനൊക്കെ അവൻ മാത്രമല്ല, സാറിനും കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കോ സാറേ, കയ്യും കാലും ഒക്കെ അനക്കാൻ പറ്റുമ്പോഴേ ഈ തോന്നിയാസൊക്കെ നടക്കൂ. ഒന്ന് കിടപ്പിലായി പോയാ രക്ഷിക്കണേ ഭഗവാനെ എന്നൊക്കെ പറയാൻ, അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരന്തസ് വേണം. അപ്പ ഓർത്തെടുക്കാൻ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. വാടാ മോനെ. ക്രിമിനലുകളെയൊക്കെ ഇങ്ങനെ സംരക്ഷിക്കണോ സാറേ? ആ അത് തന്നെയാ അമ്മച്ചി സാറിനോട് ചോദിച്ചത്. പുറമേ ഒന്നും കാണാനില്ലെങ്കിലും ഉള്ളിൽ നല്ല പരുക്ക് പറ്റിട്ടുണ്ട്. ചേട്ടന്റെ ഭാര്യയും കൂടെ അറിഞ്ഞോണ്ടായിരിക്കും ഇതല്ലേ? ഞാൻ മരിച്ചിട്ട് വേണമല്ലോ അവക്ക് മറ്റവനോടൊപ്പം ജീവിക്കാൻ. എന്നാൽ അവരെന്തൊരു സ്ത്രീയാ! ഇതുപോലൊരു സാധനത്തെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. സ്വന്തം അനിയത്തിയുടെ ആത്മാവ് പോലും അവരിപ്പോ ശപിക്കുന്നുണ്ടാവും. നിന്നെ തല്ലിയത് നരം തന്നെയാ, അതെനിക്ക് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ടാ വക്കീലിനെയും ജയിലിൽ കിടക്കുന്നതിന്റെ അമ്മച്ചയും കൊണ്ട് അവൻ സ്റ്റേഷനിലെത്തിയത്. അപ്പൊ അവൻ സ്റ്റേഷനിൽ വന്നോ? എടുത്തിട്ടൊന്നും പൂശാൻ പറ്റിയില്ല. അഡ്വക്കേറ്റ് മനോജ് ക്രിമിനൽ ലോയറാ, അയാളെയും കൂട്ടിക്കൊണ്ടാ വന്നത്. എങ്കിലും നീ പേടിക്കണ്ട, അവനെന്റെ കിട്ടും. അവൻ എന്നെ കൊല്ലാൻ വേണ്ടി ഇടിച്ചതല്ല, നോവിക്കാൻ വേണ്ടി ഇടിച്ചതാ. അതിന്റെ വേദനയുണ്ട്. ഇതെല്ലാം ചേട്ടന്റെ ഭാര്യ അറിഞ്ഞോണ്ട് ചെയ്തതാ. അപ്പൊ പിന്നെ ഭാര്യ ഉപേക്ഷിക്കുന്നല്ലേ സാർ നല്ലത്? അവൾ ഇവന്റെ അസ്ഥി പിടിച്ചു കിടക്ക, എത്ര പറഞ്ഞാലും ഇവൻ അവളെ വിട്ടുകളയത്തില്ല. എത്രയ്ക്കായാലും എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ മോനെ. പിന്നെ വിട്ടുകളയാൻ മനസ്സ് പറയുമ്പോ ചങ്കിനകത്തൊരു പെടച്ചില, അതുകൊണ്ട് അതിന് കഴിയുന്നില്ല. അന്യപുരുഷനെ നെഞ്ചിലേറ്റവള് ചേട്ടൻ മരിക്കണമെന്ന് എന്നെ ആഗ്രഹിക്കും.
അവര് തരുന്ന ഭക്ഷണം പോലും സൂക്ഷിക്കണം. ആ അത് സത്യമാടാ, അവള് മിക്കവാറും നിന്നെ വിഷം തന്നു കൊല്ലാൻ സാധ്യതയുണ്ട്. ആ എല്ലാം മുന്നിൽ കണ്ടു തന്നെയാ ജീവിക്കുന്നത്. നിനക്ക് അപകടം പറ്റിയ വിവരം അവൾ അറിഞ്ഞാലും വരത്തില്ല ആൾക്കാരെ കാണിക്കാൻ പോലും. തലമുണ്ട അടിച്ചു കയറി ഇവിടെയൊക്കെ കൊല്ലണം. ആ അതിനും വേണ്ടി ഒരു തന്റേടൊക്കെ ഇവിടെ അതും ഇല്ലല്ലോ. എങ്കിൽ ശരി. ആ എന്നാ ഞാൻ പോയി ചേട്ടൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു വരട്ടെ. ഒന്നും വേണ്ട കുട്ടാ, വേദന നന്നായി കഴിച്ചോണ്ടിരിക്കുക. ഈ വേദനയല്ല, ഇതറിയുമ്പോ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് എന്നെ ചവിട്ടി മെതിക്കുമെന്തോ. നീ എന്തിന്റെ പേരിലാണ് കടന്ന് തിളക്കുന്നത്? ഭാര്യയുടെ അനിയത്തെ കൊന്നവന്റെ വീട്ടില് ഭാര്യ പോയി താമസിക്കുന്നു, എന്നിട്ട് എനിക്ക് ചോദിക്കാൻ അർഹതയില്ലെന്നോ? രണ്ടു ദിവസം മനസമാധാനത്തോടെ അവിടെ കഴിഞ്ഞു. നരനും ഉണ്ടായിരുന്നു അവിടെ, നിന്റെ പഴയ കൂട്ടുകാരൻ. അവനെ പോലും ഭയക്കേണ്ട കാര്യമില്ല. ഇപ്പോ വിഷം തുപ്പുന്നത് നീ മാത്രോ? എന്നിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തു? ഭർത്താവിനെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞോ? നീ ഭയന്നുവല്ലേ ഞാനിവിടെ പോയപ്പോ? ഞാൻ എന്തിനാടി ഭയക്കുന്നേ? നീ ഭയക്കാതിരിക്കില്ല, കാരണം ഇവിടെ തെറ്റ് ചെയ്തത് നീ മാത്ര. രാഖിയുടെ കൊലയാളി നീയാ. അച്ഛനെ കാണാമെന്നാണോ അതോ എന്തെങ്കിലും വിവരം അറിയണമെന്നാണോ? എന്ത് വിവരം? അയ്യോ പാവ്, ഒന്നും അറിഞ്ഞിട്ടില്ല. എടാ നിന്റെ അളിയനെ തല്ലിച്ചതച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ആ സമയത്ത് നൈറ്റ് പട്രോളിങ്ങിന് പോയ ഞാൻ അവിടെ എത്തിയത് കൊണ്ട് അവനെ സമയത്ത് ഇവിടെ എത്തിക്കാൻ പറ്റി. എന്നിട്ട് ശരത്തേട്ടൻ എന്തെങ്കിലും? പോയി നോക്കടാ, അപ്പൊ അറിയാലോ. ആരാ സാറേ ഇത് ചെയ്തത്? നിനക്കല്ലേ ശത്രുക്കൾ ഒരുപാട്, അവരാരെങ്കിലും ആയിരിക്കും. നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാ ചിലപ്പോ നിനക്കത് നോവത്തില്ല. എന്നാലേ നിനക്ക് പ്രിയപ്പെട്ടവർക്ക് തട്ട് കിട്ടുമ്പോ അത് തീരാ വേദന തന്നെയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ശരത്തിന് അടി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ നിനക്കൊരു ഞെട്ടലുണ്ടായില്ലേ? അത് തന്നെയാ അടിച്ചവന്റെ ഉദ്ദേശവും. ഇനിയിപ്പോ അളിയനോട് ചോദിച്ചിട്ട് ഞങ്ങൾ പോലീസുകാരെ ഇതിനകത്തോട്ട് ഇടപെടുത്താതെ നീ തന്നെ അതിനൊരു പരിഹാരം കാണ്. ആറേഴു പേരുടെ ആരോഗ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നീ തന്നെ ആളെ കണ്ടെത്തിയിട്ട് തല്ലി ഒതുക്ക്. നിരപരാധിയായ എന്റെ അളിയനെ കൈവച്ചവൻ ആരായാലും അവനെ ഞാൻ വെറുതെ വിടത്തില്ല. എന്നാ പിന്നെ അളിയനോട് ചോദിക്കേ അവൻ ആരെയൊക്കെ സംശയമുണ്ടെന്ന്. നിന്റെയൊക്കെ വീട്ടിൽ വന്ന് കയറിയതാ ആ നല്ല പയ്യന്റെ ഭാവി പോകാൻ കാരണം. എന്തുവാടാ നിന്റെ പെങ്ങള്, അവളെ ഏത് പേരിട്ട വിളിക്കേണ്ടത്? ഭർത്താവിന്റെ കൺമുന്നിലൂടെയാ അവള് കാമുകനെ തേടി പോകുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ അവളെ വലിച്ചു കീറി തുണ്ടം തുണ്ടുമാക്കി ആറ്റിലെറിഞ്ഞനെ. ഇതൊരു പാവം പയ്യൻ, പരിശുദ്ധനായൊരു പട്ടാളക്കാരൻ. അതുകൊണ്ട് നിന്റെ പെങ്ങള് ഇങ്ങനെ ആ പാവപ്പെട്ടവന്റെ ജീവിതം തുലയ്ക്കുന്നു. ആണുങ്ങൾ ഒരുപാട് മാന്യന്മാരായാലും കുഴപ്പാടാ, അങ്ങനെയുള്ള ആണിനെ നിന്റെ പെങ്ങളെ പോലെ വൃത്തിയില്ലാത്ത പെണ്ണ് ചതിച്ചേച്ച് കൊഞ്ഞനം കുത്തും. ആ പോയി കാണ്, ചതഞ്ഞെറിഞ്ഞ് കിടക്കുക ചെല്. ഭീഷണിയുള്ളപ്പോ രാത്രി സഞ്ചാരം പാടില്ല ശരത്തെ. ഏതായാലും ഇതൊരു പാഠമായി. തന്റെ വീട്ടിൽ വന്ന് താമസിച്ചോണ്ടാ ശരത്തിന് ഈ വിധി ഉണ്ടായത്. ശരിയാങ്കിൾ, അല്ലാതെ ശരത്തേട്ടന് ശത്രുക്കളില്ല. എന്തായാലും ശരീരം നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. തല്ലാനറിയാവുന്ന ആൾക്കാർ തന്നെ തല്ലിയിരിക്കുന്നത്. ആ ശരത്ത് ഏതായാലും റെസ്റ്റ് ചെയ്യ്, ഞാൻ വരാം. എന്താ ശരത്തേട്ട സംഭവിച്ചത്? കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നു. തല്ലിയവൻ ഹെൽമെറ്റ് കൊണ്ട് മുഖം മറച്ചിരുന്നു.
എങ്കിലും നരന്റെ അത്ര സൈസുള്ള ഒരുത്തനാ തല്ലിയത്. അത് നരൻ തന്നെ ആയിക്കൂടെ? ആ, ആവാന സാധ്യത. അവനെന്നെ തല്ലൂന്ന് ഉറപ്പായിരുന്നു. ആ രീതിയിലൊക്കെ മുമ്പ് ഭീഷണിപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, അവനാണ് തല്ലിയെങ്കിൽ അവൻ വാക്ക് പാലിച്ചു എങ്കിൽ ഞാനും വാക്ക് പാലിക്കും. മറിഞ്ഞിരുന്നല്ല, നേർക്ക് നേരെ നിന്ന് എന്നെ തല്ലി വശം കെടുത്ത് ഞാൻ അവനെ. ശരത്തേട്ടന്റെ ദേഹത്ത് വെച്ച കൈ തല്ലി ഓടിക്കും ഞാൻ. ഒന്നും വേണ്ട നന്ദ, സ്വന്തം ഭാര്യയ്ക്ക് എന്നെ ആവശ്യമില്ല. പിന്നെ ഞാൻ ചത്താലെന്ത്? എന്നെ തല്ലിക്കൊന്നാലെന്ത്? കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലേണ്ട സമയം കഴിഞ്ഞു. ആ ജോസിന് ജാമ്യം കിട്ടാത്തിന്റെ കളി ഈ രീതിയിൽ തീർക്കുക. കൊന്നേനെ അവനെ, പിന്നെ ജീവൻ തിരിച്ചു കൊടുത്തത് ഇഞ്ചിഞ്ചായി തീർക്കാനാ. ഈ ശരത്തിനെ പോലെ ഒരാള് വേറൊരു പെൺകുട്ടിയോടൊപ്പം ബൈക്ക് പോകുന്നത് ഞാൻ ഒരു ദിവസം കണ്ടായിരുന്നു.